അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. താൻ കഴിച്ചു കഴിഞ്ഞിട്ടും വഹാബ് പ്ലേറ്റിലെ ചോറിൽ വെറുതെ കൈയിട്ടിളക്കിക്കൊണ്ടിരിക്കുന്നത് കണ്ടാണ് സെൽവ അയാളുടെ ചുമലിലൊന്ന് തട്ടിയത്. ആലോചനയിൽ നിന്നും ഞെട്ടിയതുപോലെ അവളെയൊന്ന് നോക്കി വഹാബ്. പിന്നെ കൈ പ്ലേറ്റിൽ തന്നെ കുടഞ്ഞ് എഴുന്നേറ്റ് പോയി കൈ കഴുകി. പാത്രത്തിൽ ഒരു വറ്റുപോലും ബാക്കി വെക്കാത്തയാളാണ്. ഭക്ഷണം വെറുതെ കളയാൻ പാടില്ലെന്ന് എപ്പോഴും പറയാറുമുണ്ട്. ഇതിപ്പോൾ രണ്ടു മൂന്ന് ദിവസമായി ഇങ്ങനെ. ചോദിച്ചാലൊന്നും തുറന്നു പറയുന്നുമില്ല, ചാടിക്കടിക്കാനും വരും. പക്ഷേ ആ മുഖത്തൊരു ഭാവവ്യത്യാസമുണ്ടായാൽ പോലും തിരിച്ചറിയാനാവുന്നത് കൊണ്ട് കാര്യമെന്തെന്ന് അറിയാതെ തനിക്കൊരു സമാധാനവും ഉണ്ടാവാറില്ല. കൂടെ കൂടിയ കാലം മുതൽ പറയാറുള്ളതാണ് മനസ്സിലുള്ളതൊക്കെ തുറന്നു പറയാൻ. പണ്ടേ തന്നെ ടെൻഷനുകളും പ്രയാസവും ഒന്നും ആരോടും തുറന്നു പറഞ്ഞു ശീലമില്ലെന്ന് അറിയാവുന്നത് കൊണ്ട് നിർബന്ധിച്ചിട്ടും കാര്യമില്ല. വഹാബിന് 10-15 വയസ്സുള്ളപ്പോഴാണ് ഉപ്പ മരിക്കുന്നത്. പക്വതയെത്തും മുൻപേ ഉമ്മയുടെയും ഇളയ സഹോദരങ്ങളുടെയും ജീവിതം ചുമലിലേറ്റിയതാണ്. അതുകൊണ്ട് തന്നെയാണ് ഗൾഫിൽ ജോലി ശരിയായതും കടൽ കടന്നതും. ഏറ്റവും ഇളയ സഹോദരിയുടെ വിവാഹം കൂടെ കഴിഞ്ഞിട്ട് മതി തൻ്റേതെന്ന് വാശി പിടിച്ചതും വഹാബ് തന്നെയായിരുന്നു. പാല് ചുരത്തിക്കൊണ്ടിരുന്ന പശുവിനെ വിൽക്കാൻ തങ്ങളായിട്ടൊരവസരം ഉണ്ടാക്കേണ്ടെന്നോർത്തിട്ടാവും ഉമ്മയല്ലാതെ മറ്റാരും വിവാഹത്തിന് നിർബന്ധിച്ചതുമില്ല. എല്ലാവരെയും മനസ്സിലായതുകൊണ്ടാവണം വയ്യാതെ കിടക്കുന്ന ഉമ്മ മരിക്കുന്നതിന് മുമ്പേ മൂത്ത മകന്റെ വിവാഹം കാണണമെന്ന് നിർബന്ധം പിടിച്ചത്. അങ്ങനെയാണ് സെൽവ വഹാബിന്റെ ജീവിതത്തിലേക്ക് എത്തുന്നത്. വിവാഹ കമ്പോളത്തിൽ സാമ്പത്തിക ശേഷി കുറവുള്ള വീട്ടിലെ സൗന്ദര്യത്തിന്റെ നിർവചനങ്ങളിലും കുറവുണ്ടായിരുന്ന താത്തയെ ഒഴിവാക്കി കാണാൻ കൊള്ളാവുന്ന അനിയത്തിയെ കാണിക്കാനാണ് വഹാബിനെ ബ്രോക്കർ യൂസഫ് കൂട്ടിക്കൊണ്ടുപോയത്. മൂത്തതിനേക്കാൾ കാണാൻ നല്ലതും പഠിപ്പും ഇളയതിനാണെന്നേ കുറെ ആലോചന ഞാൻ തന്നെ കൊണ്ടുചെന്നതാ. എല്ലാവർക്കും അനിയത്തിയെ മതി, ഇതുവരെ മൂത്തതിനെ കഴിഞ്ഞിട്ടേ ഉള്ളൂവെന്നും പറഞ്ഞു നിന്നതാ. വീട്ടിലേക്ക് കയറും മുമ്പേ ബ്രോക്കർ യൂസഫ് വഹാബിന് മുന്നറിയിപ്പ് കൊടുത്തിരുന്നു. ഇടവഴി നിന്നും ഓടിട്ട് ആ ചെറിയ വീടിന്റെ മുറ്റത്തേക്ക് കയറുമ്പോൾ അറിയാതെ വഹാബിന്റെ നോട്ടം എത്തിയത് വീടിന്റെ പിന്നാമ്പുറത്തെ അയലിലേക്ക് തുണികൾ വിരിച്ചിടുന്ന പെണ്ണിലാണ്. ഇരുണ്ടതെങ്കിലും ഐശ്വര്യമുള്ള മുഖം, ഒരു കൈകൊണ്ട് പാറിപ്പറക്കുന്ന തലമുടി ഒതുക്കി വെക്കുന്നതിനിടയിലാണ് അവൾ മുറ്റത്ത് നിൽക്കുന്നവരെ കണ്ടത്. വെപ്രാളത്തോടെ കയ്യിലുള്ള തുണി ബക്കറ്റിലേക്ക് തന്നെയിട്ട് അപ്പുറത്തെ കോടിയവളെ കണ്ടതും വഹാബിന്റെ ചുണ്ടിലൊരു ചെറിയൂരിയിരുന്നു. അവിടത്തെ ഉപ്പ വന്ന് ക്ഷണിച്ച് അകത്തേക്കിരുത്തി. അല്പസമയത്തിനു ശേഷം മുൻപിലെത്തിയ സുന്ദരിയായ പെൺകുട്ടിയുടെ ചിരിക്കുള്ളിൽ ഒളിപ്പിച്ച തൃപ്തിക്കുറവ് പെട്ടെന്ന് തന്നെ വഹാബിന് മനസ്സിലായിരുന്നു. ഇടയ്ക്കെപ്പോഴോ അകത്തേക്കുള്ള വാതിൽപാളിയുടെ മറവിൽ എത്തി നോക്കിയിരുന്ന മുഖം വഹാബ് കണ്ടിരുന്നു. ചെറുക്കനും പെണ്ണും തനിച്ചൊന്ന് സംസാരിച്ചോട്ടെ എന്ന വാക്കുകൾക്കൊടുവിൽ മുൻപിലെത്തിയവരോട് ഇത്തയുടെ പേരെന്തായെന്ന ചോദ്യത്തിന് തെല്ലാദിശയത്തോടെയായിരുന്നു മറുപടി. ഫാത്തിമത്ത് സെൽവ. ഇറങ്ങുന്നതിന് മുൻപായി അവളുടെ ഉപ്പയോട് വഹാബ് പറഞ്ഞു, എനിക്ക് വിവാഹത്തിന് സമ്മതമാണ്, പക്ഷേ വധു സെൽവയായിരിക്കണം. പ്രായം കൊണ്ടും പഠിപ്പ് കൊണ്ടും എനിക്ക് ചേരുന്നത് അവളാണ്. അയാൾ ഞെട്ടി മുഖമുയർത്തിയപ്പോൾ യൂസഫുക്കാരുടെ പകച്ച മുഖത്തോടൊപ്പം അകത്തുനിന്ന് എത്തി നോക്കിയ കണ്ണുകളിലെ അമ്പരപ്പും വഹാബിന്റെ കണ്ണിൽ പെട്ടിരുന്നു. ആഡംബരങ്ങളും ഒന്നുമില്ലാത്തൊരു വിവാഹത്തിനൊടുവിൽ സെൽവയെ സ്വന്തമാക്കിയത് നിറഞ്ഞ മനസ്സോടെയായിരുന്നു. പിന്നെയും പ്രവാസത്തിലേക്ക്. ഉമ്മ മരിച്ചപ്പോഴാണ് നാട്ടിലെത്തിയത്. മോനപ്പോഴേക്കും വയസ്സ് 2 കഴിഞ്ഞിരുന്നു. കുടുംബ വീട് ഇക്കാക്ക് മാത്രം അവകാശപ്പെട്ടതല്ലെന്നും സ്വത്ത് ഭാഗം വെക്കണമെന്നും സഹോദരങ്ങൾ മുറുമുറുത്ത് തുടങ്ങിയപ്പോഴാണ് തന്നോട് പങ്കുവെക്കാതെ സെൽവ സങ്കടങ്ങൾ ഏറെയും മറച്ചു വെച്ചിരുന്നുവെന്ന് വഹാബ് മനസ്സിലാക്കിയത്. ആരോടും മറുത്തു പറയാനോ വാദിക്കാനോ നിന്നില്ല. കിട്ടിയ വിഹിതവുമായി പടിയിറങ്ങുമ്പോൾ പണ്ടെപ്പോഴോ ഉമ്മയുടെ നിർബന്ധത്താൽ സ്വന്തം പേരിൽ വാങ്ങിയിട്ട 5 സെന്റ് ഭൂമിയിലായിരുന്നു ആശ്വാസം കണ്ടെത്തിയത്. ഉള്ളതെല്ലാം പെറുക്കിയും ലോണെടുത്തും ചെറിയ ഒരു വീട് തട്ടിക്കൂട്ടി. അവളെയും മക്കളെയും തനിച്ചാക്കി വീണ്ടും പ്രവാസത്തിലേക്ക് മടങ്ങിയില്ല. നാട്ടിൽ തന്നെ ചെറിയൊരു ഹോട്ടൽ തുടങ്ങാമെന്ന് അവളോട് ആദ്യം പറഞ്ഞത്. അറിയാവുന്ന പണി അതാണ്. ഒടുവിൽ കൂട്ടിയാൽ കൂടുമോ എന്ന ചിന്തയിലൊന്ന് പതറിയത് അറിഞ്ഞപ്പോഴാണ് വീട് പണിക്ക് പോലും ചോദിക്കാൻ തനിക്ക് മനസ്സ് വരാതിരുന്നതും എന്നിട്ടും അവളെടുത്ത് തന്നതുമായ ആഭരണങ്ങളുടെ ശേഷിപ്പുമായി സെൽവ മുൻപിലെത്തിയത്. ഒരു മാലയും 3-4 വളകളും, മോളുടെ നേർത്ത സ്വർണമാലയും, അതിൽ കൊരുത്തിട്ട താലിയും മാത്രം ബാക്കിയായി. ഒരു സഹായിയുമായി തുടങ്ങിയ ഹോട്ടൽ വലിയ പ്രശ്നങ്ങളൊന്നുമില്ലാതെ പോയിക്കൊണ്ടിരിക്കവെയാണ് കൊറോണ എത്തിയത്. പിറകെ ലോക്ക്ഡൗണും, ഹോട്ടൽ അടച്ചിടേണ്ടി വന്നു. പതിയെ വീട്ടു ചിലവുകൾ പോലും ഭാരമായി തുടങ്ങി. കയ്യിൽ കാശുള്ള സമയത്ത് ഭാര്യയും മക്കളും എന്താവശ്യം പറഞ്ഞാലും അത് നടത്തിക്കൊടുത്തിരുന്നു വഹാബ്. പക്ഷേ ബുദ്ധിമുട്ടുകൾ ഒരു പരിധിക്കപ്പുറം ആരുമായും പങ്കുവെക്കാത്ത പഴയ സ്വഭാവത്തിന് മാറ്റമൊന്നും വന്നതുമില്ല. ഇടയ്ക്കിടെയുണ്ടാകുന്ന ഭാവമാറ്റങ്ങൾക്ക് കാരണം സാമ്പത്തിക പ്രയാസങ്ങളാണെന്ന് സെൽവ മനസ്സിലാക്കിയെങ്കിലും വഹാബൊന്നും തുറന്നു പറഞ്ഞില്ല. വിഷമങ്ങളൊക്കെ ഉള്ളിലൊതുക്കി ശീലിച്ചത് കൊണ്ടും സന്തോഷങ്ങളല്ലാതെ സങ്കടങ്ങൾ പങ്കുവച്ചാൽ അത് പ്രിയപ്പെട്ടവരുടെ കൂടി വേദനയാകുമെന്ന് അറിയാവുന്നത് കൊണ്ടുമാവണം
രാത്രിയിൽ എപ്പോഴോ ഉറക്കം ഞെട്ടിയ സെൽവ കണ്ടിരുന്നു. നെഞ്ചുമുഴിഞ്ഞ് തലങ്ങും വിലങ്ങും മുറിക്കുള്ളിൽ നടക്കുന്നയാളെ ചോദിച്ചാലൊന്നും വ്യക്തമായി പറയില്ലെന്ന് അറിയാവുന്നത് കൊണ്ടും അവളും ഉറക്കമില്ലാതെ കിടന്നു. മനസ്സ് പിടയുന്നുണ്ടായിരുന്നു. തങ്ങൾക്ക് വേണ്ടിയാണ് ആ നെഞ്ച് പുകയുന്നതെന്നറിയാം. പിറ്റേന്ന് മോളുടെ സ്കൂളിലെ മീറ്റിങ്ങിന് പോയി വരുന്ന വഴി സെൽവ ഹോട്ടലിലെ സഹായിയായ ഫാരിസിനെ കണ്ടിരുന്നു. രാത്രി അടുക്കള ജോലിയൊക്കെ ഒതുങ്ങി സെൽവ മുറിയിലെത്തുമ്പോൾ കട്ടിലിന്റെ ക്രാസിൽ ചാരി കണ്ണുകളടച്ചിരിപ്പുണ്ടായിരുന്നു വഹാബ്. അടുത്തിരുന്ന് സെൽവ ഒന്ന് തോണ്ടിയപ്പോൾ കണ്ണുകൾ തുറന്നെങ്കിലും വഹാബൊന്നും മിണ്ടിയില്ല. ഞാൻ നിങ്ങളുടെ ആരാ വഹാബുക്ക? വഹാബ് അവളെ ഒന്ന് തുറച്ചു നോക്കി. പറയേ. അവൾ വീണ്ടും കയ്യിൽ തോണ്ടി വിളിച്ചു. നീ എന്താടി തമാശ കളിക്കുവാണോ? ഇത്തിരി കനത്തോടെയുള്ള മറുപടി കേട്ടിട്ടും സെൽവ പിടിവിട്ടില്ല. ഹാ, ഞാൻ ചോദിച്ചതിന് ഉത്തരം പറ. ഞാൻ വഹാബുക്കാടെ ആരാ? ശല്യം ഒഴിവാക്കാനെന്ന പോലെ കനത്തിൽ തന്നെ മറുപടി കിട്ടി ഭാര്യ. സെൽവ ഒന്ന് ചിരിച്ചു. ആണേ, ഭാര്യ എന്നത് സന്തോഷങ്ങൾ മാത്രം പങ്കിടാനുള്ള ഒരാളാണോ? മറുപടിയില്ല. പലവട്ടം മുൻപും പറഞ്ഞിട്ടുള്ളതാണ് ഇതൊക്കെ. പറയേ. സെൽവ, ഞാനിതൊക്കെ നിന്നോട് പറഞ്ഞിട്ട് നിങ്ങളുടെ വിഷമം കൂടെ ഞാൻ കാണണ്ടേ? അക്ഷമയോടെയുള്ള മറുപടി. വഹാബ് കാക്ക് എത്ര പറഞ്ഞാലും മനസ്സിലാവാത്തൊന്നുണ്ട്. ഈ മുഖത്തൊരു ഭാവമാറ്റം വന്നാൽ അതെനിക്ക് മനസ്സിലാവും. എന്തേലും മനസ്സിൽ വെച്ച് നീറ്റുമ്പോൾ അത് എന്തിനാണെന്ന് പോലും അറിയാതെ അതിലുമിരട്ടി എന്റെ മനസ്സ് നീറാറുണ്ട്. വഹാബ് ഒന്നും പറഞ്ഞില്ല. ഞാനിന്ന് ഫാരിസിനെ കണ്ടിരുന്നു. ഹോട്ടൽ അടച്ചിടേണ്ടി വരുമെന്നാണ് അവൻ പറഞ്ഞത്. വഹാബ് തല താഴ്ത്തിയിരുന്നതേയുള്ളൂ. എന്നോട് പറയാത്തതെന്താ? പറഞ്ഞിട്ട് വെറുതെ നീയും കുഞ്ഞുങ്ങളും കൂടെ തീതിന്നത് എന്തിനാടി? അന്നേരം പറയാമെന്ന് വെച്ചു. അതുവരെ ഒറ്റയ്ക്ക് തീതിന്നാമെന്ന് വെച്ചു അല്ലേ? വഹാബ് മിണ്ടിയില്ല. വേറെ എന്തെങ്കിലും നോക്കണം. സെൽവ മിണ്ടാതെ ഇരിക്കുന്നത് കണ്ട് തെല്ലുനേരം കഴിഞ്ഞ് വഹാബ് പറഞ്ഞു. പക്ഷേ ആ വാക്കുകൾക്ക് ഉറപ്പുകുറവായിരുന്നു. കാരണം സെൽവാക്കറിയാമായിരുന്നു നീക്കിരിപ്പൊന്നുമില്ല, അല്ലറ ചില്ലറ കടങ്ങളൊക്കെ ഉണ്ട് താനും. വഹാബിനെ ഒന്ന് നോക്കി സെൽവ പതിയെ എഴുന്നേറ്റ് അലമാര തുറന്നു. അവളുടെ കയ്യിലെ നോട്ടുകൾ കണ്ട് വഹാബ് അമ്പരപ്പോടെ നോക്കിയപ്പോൾ സെൽവ പറഞ്ഞു, ഒരു തട്ടുകടയെങ്കിലും തുടങ്ങാനുള്ള കാശുണ്ടായിരുന്നെങ്കിലെന്ന് ഫാരിസിനോട് പറഞ്ഞിരുന്നു. വഹാബിന്റെ അരികിലേക്ക് നടക്കുന്നതിനിടെ സെൽവ പറഞ്ഞു, കാശ് വഹാബിന്റെ കയ്യിൽ വെച്ച് കട്ടിലിരുന്ന് കഴുത്തിലെ കുഞ്ഞിച്ചെയിന്റെ കൊളുത്തൂരി മാറ്റുന്നതിനിടെ സെൽവ പറഞ്ഞു, കുടുംബശ്രീയിൽ നിന്നും ലോണെടുത്തു. മേശയിലേക്ക് കയ്യെത്തിച്ചെടുത്ത ഒരു ഗ്യാരണ്ടി മാലയിലേക്ക് താലി മാറ്റിയിടുന്നത് കണ്ട് വഹാബിന്റെ ഉള്ളൊന്നു പിടഞ്ഞു. ചിരിയോടെ അവൾ ആ മാല വഹാബിന്റെ നേർക്ക് നീട്ടി. എനിക്കിത് മതിയെന്നേ, നമുക്ക് വേണ്ടിയല്ലേ? ഒന്ന് രണ്ട് നിമിഷത്തെ നിശബ്ദതയ്ക്കൊടുവിൽ സെൽവയുടെ നിർബന്ധത്തിന് വഴങ്ങി ആ കഴുത്തിലേക്ക് അത് കെട്ടിക്കൊടുക്കുമ്പോൾ വഹാബിന്റെ കൈകൾ വിറച്ചിരുന്നു. അതേ, തട്ടുകടയിൽ ഒരു ജോലിക്കാരിക്ക് ഒഴിവ് വെച്ചേക്കണേ. പകപ്പോടെ നോക്കി ആളുടെ മുഖത്തേക്ക് നോക്കി ചിരിച്ചുകൊണ്ട് അവൾ പറഞ്ഞു, അഭിമാനം നോക്കിയിരുന്നാൽ വയറു നിറയില്ല വഹാബ് കാ. വഹാബ് മറുപടിയൊന്നും പറഞ്ഞില്ല. തന്റെ കഴുത്തിലേക്ക് ആ മുഖം അമർത്തിയപ്പോൾ സെൽവ വഹാബിനെ ചേർത്ത് പിടിച്ചിരുന്നു. കഴുത്തിൽ കണ്ണീരിന്റെ നനവറിഞ്ഞപ്പോൾ അവൾ ഓർത്തു, ആണുങ്ങൾ കരയാറില്ലെന്ന് ആരാ പറഞ്ഞത്? അള്ളാഹു സുബ്ഹാനഹു വതാല നമ്മുടെയെല്ലാം കുടുംബജീവിതം സുഖത്തിലും സന്തോഷത്തിലുമാക്കി തരട്ടെ. ആമീൻ. ഈ വീഡിയോ നിങ്ങളിലേക്ക് എത്താൻ കാരണമായവർക്ക് വേണ്ടി പ്രത്യേകം ദുആ ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തി ഇൻഷാ അള്ളാഹ് മറ്റൊരു വീഡിയോയുമായി നമുക്ക് പിന്നീട് കാണാം. ദുആ വസിയത്തോടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു. കടപ്പാട് സൂര്യകാന്തി.